നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രി ആന്റണി രാജുവിന്റെ അടുത്ത അറ്റ കൈപ്രയോഗം. ഉത്സവ ദിവസങ്ങളിൽ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനായി ഒരുങ്ങുകയാണ് KSRTC. ഇതിന് മുന്നോടിയായി ഓണത്തിന് നിരക്ക് വർധനവ് പ്രാബല്യത്തിൽ വരും. ഉത്സവ ദിനങ്ങളിൽ 30% വരെ ടിക്കറ്റ് നിരക്കാണ് ഉയർത്തുന്നത്. എക്സ്പ്രസ് മുതലുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളിൽ മാത്രമാണ് നിരക്ക് വർധന നടപ്പാക്കുന്നത്. സിംഗിൾ ബർത്ത് ടിക്കറ്റുകളുടെ നിരക്കിൽ 5% വർധനവും ഉണ്ടായിരിക്കുന്നതാണ്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളാണ് നിരക്ക് വർധന നടപ്പിലാക്കുന്നത്. എന്നാൽ ഉത്സവ ദിനങ്ങളിലല്ലാത്ത ചൊവ്വ, ബുധൻ, വ്യാഴം ദിവസങ്ങളിലെ ടിക്കറ്റ് നിരക്കിൽ കുറവ് വരുത്താനും തീരുമാനമുണ്ട്. ഈ ദിവസങ്ങളിൽ 15% വരെയാണ് നിരക്കിൽ വ്യത്യാസം വരുത്തുക. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾക്ക് റെയിൽവേ ടിക്കറ്റ് നിരക്കിൽ 25% ഇളവ് നൽകുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് KSRTC നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. AC, ചെയർ കാർ, എക്സിക്യൂട്ടീവ് ക്ലാസ് എന്നിവയിലാണ് ഇളവ് നൽകുക. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകൾക്ക് ബാധകമായിരിക്കുമെന്നും പുതിയ നിരക്ക് ഉടൻ നിലവിൽ വരുമെന്നും അധികൃതർ അറിയിച്ചു. KSRTC സ്വിഫ്റ്റ് ബസ്സിന് പിഴയിട്ട് മോട്ടോർ വാഹന വകുപ്പും. സ്വിഫ്റ്റിന്റെ ലക്ഷറി സർവീസായ ഗജരാജ് ബസ്സിനാണ് MBD പിഴയിട്ടത്. അതും ഈ സമയത്തിൽ KSRTC കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിനാണ് പിഴ. കഴിഞ്ഞ മാസം തിരുവനന്തപുരം കഴക്കൂട്ടം കണിയാപുരം ദേശീയപാതയിൽ വെച്ചാണ് ഇത്തരത്തിൽ പിഴയിട്ടത്. പിഴ നോട്ടീസ് KSRTC അയച്ചു കൊടുത്തു. 250 രൂപയാണ് പിഴ. നേരത്തെ മോട്ടോർ വാഹന വകുപ്പും വൈദ്യുതി വകുപ്പും പിഴ ചുമത്തുന്നതും ഫ്യൂസ് ഊരുന്നതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. തോട്ടിയും മറ്റുമായി പോകുന്ന KCB വാഹനങ്ങൾക്ക് MBD ക്യാമറയിൽ പിടിച്ച് പിഴയിട്ടതും ബിൽ കുടിശ്ശിക അടക്കം ചൂണ്ടിക്കാട്ടി KCB ഫ്യൂസ് ഊരുന്നതും ചർച്ചയായിരുന്നു. വയനാട്ടിൽ തോട്ടിയുമായി പോയ KCB വാഹനത്തിന് RTO പിഴയിട്ടതായിരുന്നു KCB MVD പോരിന് ആരംഭം കുറിച്ചത്. അതിന് പിന്നാലെ വൈദ്യുതി ബിൽ കുടിശ്ശികയുള്ള MVD ഓഫീസുകൾ തേടുകയാണ് KCB. കൽപ്പറ്റയിലെ RTO ഓഫീസിലെ ഫ്യൂസ് ഊരിയതിന് പിന്നാലെ കാസർഗോഡ് കറന്താങ്കാട്ടെ RTO എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്കുള്ള വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ KSRTC നേരെയും നിയമലംഘനങ്ങൾ നടത്തുന്നതിന് MVD പിഴ ചുമത്തിയിട്ടുള്ളത്. ഇനി KCBയും MVDയും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം വീണ്ടും KSRTCയും ഇത്തരത്തിൽ MVDയും തമ്മിലുള്ള മറ്റൊരു യുദ്ധത്തിനും കൂടി ഇത് കാരണമാകുമോ എന്നറിയില്ല. അതേസമയം KSRTCക്ക് നേരെ ചില സൈഡിൽ നിന്നും വ്യാപകമായ രീതിയിൽ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. കാരണം ഈ അടുത്ത് ഒരു യാത്രക്കാരിക്ക് കണ്ടക്ടറുടെ ഭാഗത്തുനിന്ന് ലൈംഗിക അതിക്രമം നേരിടേണ്ടി വന്നു. തിരുവനന്തപുരം ടു മലപ്പുറം ബസ്സിലെ കണ്ടക്ടറാണ് കഴക്കൂട്ടത്തു നിന്ന് കയറി യുവതിയെ ഉപദ്രവിച്ചത്. കണ്ടക്ടറുടെ സീറ്റിൽ വിളിച്ചിരുത്തിയായിരുന്നു അതിക്രമം. യുവതിയുടെ പരാതിയിൽ നെയ്യാറ്റിൻകര സ്വദേശി ജസ്റ്റിനെ ആലുവയിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം രാവിലെ 6:30 തിരുവനന്തപുരം ടു മംഗലാപുരത്ത് വെച്ചായിരുന്നു പറവൂരിൽ ചികിത്സയിലായ മകളുടെ അടുത്ത് പോകാൻ ആലുവയ്ക്ക് ടിക്കറ്റ് എടുത്തതായിരുന്നു യുവതി. യാത്രക്കാരി ഇരുന്ന സീറ്റ് റിസർവേഷൻ സീറ്റാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് കണ്ടക്ടർ തൻ്റെ സീറ്റിലേക്ക് വിളിച്ചിരുത്തിയത്. ഇയാൾക്കെതിരെ 384, 351 വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു. പ്രതി ആലുവ പോലീസ് കോടതിയിലും ഹാജരാക്കും.